ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ ശക്തിയായി എതിർക്കുകയാണ്. കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ നികുതി പിരിക്കുന്ന ഭരണാധികാരികളോട് ഒരു ഉപദേശം നൽകുന്നുണ്ട്. നിങ്ങൾ നികുതി പിരിക്കുമ്പോൾ തുമ്പി പൂവിൽ നിന്ന് തേൻ നുകരുന്നത് പോലെ പൂവറിയാതെ വേണം നികുതി പിരിക്കാനെന്നാണ്. ഇവിടെ ബഹുമാന്യനായ ധനകാര്യമന്ത്രി പൂ നിൽക്കുന്ന ചെടി തന്നെ പിഴുതെടുത്ത് കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന രംഗമാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് തോന്നുന്നത്. സർ, ഞാൻ 22 വർഷമായി നിയമസഭയിൽ. ഈ 22 വർഷത്തിനിടയിൽ 27 ബജറ്റ് ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ അവതരിപ്പിച്ച എല്ലാ ബജറ്റിൻ്റെ ചർച്ചകളുടെ ഭാഗമായി ഞാൻ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട്, നിയമസഭാ അനുഭവം കൊണ്ട് പറയട്ടെ, ഇത്രമാത്രം പരിതാപകരമായ, ഇത്രമാത്രം ദിശാബോധമില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിസ്മരിച്ചു പോയ ഒരു ബജറ്റ് ഈ കേരള നിയമസഭ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. ശരി, എന്തായിരിക്കണം നമ്മുടെ, എപ്പോഴും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, എപ്പോഴും ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തണം. ഏത് രംഗത്തേക്ക് ടാക്സ് കൊണ്ടുവരുമ്പോഴും, ഒരു പ്രത്യേക സെക്ടറിലേക്ക് നികുതി കൊണ്ടുവരുമ്പോൾ ആ സെക്ടർ എന്താണെന്ന് പഠിക്കണം. ഈ നികുതി നിർദ്ദേശം വന്നാൽ ആ സെക്ടറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കണം എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ നികുതി നിർദ്ദേശിക്കാനാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആവശ്യമില്ല, ഉദ്യോഗസ്ഥന്മാരുടെ കൈ കൊടുത്താൽ മതി, അവരിഷ്ടം പോലെ ചെയ്തോളൂ. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കില്ല. നിങ്ങൾ എഴുതി വെച്ചു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഇക്കോണമി തന്നെ ഡീറെയിൽ ചെയ്യപ്പെടും. കാരണം ഇതൊരു തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ ഈ നികുതി നിർദ്ദേശങ്ങളുമായിട്ട് പോകുന്നത്. സർ, ഈ സർക്കാർ ഇത്രയും വലിയ ധനപ്രതിസന്ധിയിൽ എത്തിയതുകൊണ്ടാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടത് കൊണ്ടാണ്, ഒരുപാട് ബാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ 4000 കോടി രൂപയുടെ നികുതി നിർദ്ദേശം എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ എന്തുകൊണ്ടാണ് ഈ ധനപ്രതിസന്ധിയിലെത്താൻ കാര്യം? ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം പറയുന്നു, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നികുതി പിരിവിലുണ്ടായ ദയനീയമായ പരാജയമാണ്. അത് തെളിയിക്കാം. സർ, വാറ്റ് മാനുഫാക്ചറിങ് പോയിന്റിൽ ടാക്സ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്. കേരളത്തിന് വളരെ ദോഷകരമായിരുന്നു, കാരണം കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ വാറ്റ് വന്നപ്പോൾ കോമ്പൻസേഷൻ പിരീഡിൽ കേരളം അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റം, 12-13 24% ടാക്സിന്റെ ഗ്രോത്ത്. 12-13 ശരാശരി 14% വാറ്റിന്റെ കാലത്ത് നികുതി നിരക്കിൽ വർധനവുണ്ടായി, പ്രതികൂലമായ വാറ്റ് സിസ്റ്റത്തിൽ. ഇവിടെ ഇന്ത്യയിൽ നമ്പർ 1 ആകണമായിരുന്നു ജി എസ് ടിയിൽ, കാരണം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. കൺസ്യൂമർ പോയിന്റിൽ ടാക്സേഷനുള്ള സിസ്റ്റമാണ് ജി എസ് ടി. ഇത് കൊണ്ടുവന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തോമസ് ഐസക്ക് അരുൺ ജെയ്റ്റ്ലിയുടെ കൂടെ നിന്ന് കേരളത്തിന് ഇത് ഗുണകരമായിരിക്കും, കേരളമായിരിക്കും നമ്പർ 1 ബെനിഫിഷ്യറി. 30%-ൽ എല്ലാ വർഷവും നികുതി വരുമാനം വർധനവുണ്ടാവുമെന്ന് പറഞ്ഞു. എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക്? ആവറേജ് ഗ്രോത്ത് റേറ്റ് 2%. ഇന്ത്യയിലെ 19 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തപ്പോൾ കേരളം ലാസ്റ്റ്, ഏറ്റവും അവസാനം നികുതി പിരിവിൽ. ആ നികുതി പിരിയുന്ന സംവിധാനം മുഴുവൻ ഞാൻ തന്നെ 6 ഡസൻ പ്രാവശ്യം വാറ്റിലിരിക്കുന്ന നികുതി ഭരണ സംവിധാനം മാറ്റി ജി എസ് ടിക്ക് അനുരോധമായ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 ഡസൻ പ്രാവശ്യം, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്, അതും പൂർണ്ണമായിട്ടുള്ളൊരു റീസ്ട്രക്ചറിങ് അല്ല. 5 കൊല്ലം നമുക്കുണ്ടായ നഷ്ടം ആര് സഹിക്കും? 5 കൊല്ലം ഇത് 90% സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ റീസ്ട്രക്ചർ ചെയ്തിട്ടും കേരളം അതിന് തയ്യാറായില്ല. ഉഴപ്പായിരുന്നു, ഉഴപ്പല്ല ഞാനതിന് പറയാൻ പോകുന്നത്. കോമ്പൻസേഷൻ ആലസ്യം, ജി എസ് ടിയുടെ കോമ്പൻസേഷൻ കിട്ടും. 14% കുറവാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യും, ഇഷ്ടം പോലെ കോമ്പൻസേഷൻ കിട്ടും. ഇവിടെ നിന്ന് തോമസ് ഐസക്ക് സംസാരിച്ചിട്ടുണ്ട്, കോമ്പൻസേഷൻ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ എൻഫോഴ്സ്മെന്റിന് പോകുന്നത്? അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, കോമ്പൻസേഷൻ പീരീഡ് തീരും ഒരു ദിവസം. കോമ്പൻസേഷൻ പീരീഡ് എന്തിനാണ്?
കോമ്പൻസേഷൻ പീരീഡ് പുതിയ ഒരു സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കോമ്പൻസേഷൻ പീരീഡിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജി എസ് ടിയെ കേരളത്തിന് അനുയോജ്യമായ തരത്തിൽ ഈ റീസ്ട്രക്ചർ ചെയ്ത് മാറ്റിയെടുക്കേണ്ടത്. ആ സമയത്ത് നന്നായി കിടന്നുറങ്ങി. അതാണ് ആ അനാസ്ഥയാണ്, ആ അനാസ്ഥയാണ് ഇന്ന് കേരളത്തെ ഗൗരവതരമായി അത് ബാധിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വരുമാനം ലഭിക്കുന്നത് ജി എസ് ടി നടത്തിപ്പിലെ പരാജയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ജി എസ് ടി രണ്ടിനമുണ്ട്, എസ് ഡി എസ് ടി ഉണ്ട്, സ്റ്റേറ്റിൽ നടക്കുന്ന വ്യാപാരം സർവീസുകളുടെ ടാക്സ്, പിന്നെ ഐ ജി എസ് ടി ഉണ്ട്, സംസ്ഥാന അന്തര ബിസിനസ് നടക്കുമ്പോൾ കിട്ടുന്നതാണ്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് ഐ ജി എസ് ടിയിൽ കിട്ടുന്ന ടാക്സ് നേരത്തെ ഈ ഐ ജി എസ് ടി പൂളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് നമുക്കതിന്റെ ഷെയർ നമുക്ക് ഇങ്ങോട്ട് തരികയാണ് ഐ ജി എസ് ടി പൂളിൽ നിന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ഹരിയാനയിൽ നിന്ന് ഒരാൾ ഒരു കാറ് വാങ്ങിക്കുന്നു, ആ കാറ് അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ടാക്സ് കൊടുക്കുന്നു. ആ കാർ ഡീലർ ഇവിടെ അത് ഇവിടുത്തെ ഒരു ഡീലറിന് കൊടുക്കുന്നു, ഒരാൾ കാറ് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കണക്ക് കറക്റ്റായി വെച്ചാൽ ഈ ഐ ജി എസ് ടി അവിടെ വാങ്ങിച്ച ഐ ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ഐ ജി എസ് ടി പൂളിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വരും. സാർ ഇത് ഇവിടെ നടക്കുന്നില്ല, ആയിരക്കണക്കിന് കോടി രൂപയാണ് നഷ്ടം വരുന്നത്. ഈ ഐ ജി എസ് ടി ഡീൽ ചെയ്യുന്നത് വലിയ പാളിച്ചകൾ ഉണ്ടായതുകൊണ്ട് കൂടാനും കോടി രൂപയുടെ നഷ്ടമുണ്ടായി. എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അതുണ്ടാകുന്നതാണ് എൻ്റെ അറിവ്. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐ ജി എസ് ടി വാങ്ങിച്ചെടുക്കുന്നതിൽ ദയനീയമായ പരാജയപ്പെട്ടു. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാത്ത ചില കേസുകളുണ്ട്, രജിസ്ട്രേഷൻ ഇല്ലാത്ത. അവർ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അത് ആ വിൽപ്പന ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് ഐ ജി എസ് ടി വാങ്ങിക്കാൻ പറ്റും, അത് ഐ ജി എസ് ടി വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇത് മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം, ഇതൊരു 5000 കോടി രൂപയാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 5000 കോടി രൂപ ഐ ജി എസ് ടി പൂളിൽ കിടക്കുന്ന പൈസ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിനുണ്ടായ ഫെയിലിയറാണ്, എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബിസിനസ് ടു കസ്റ്റമർ ഉണ്ട്, ഇവിടെ പറഞ്ഞല്ലോ 6 കോടി രൂപയുടെ ചെക്ക് പോസ്റ്റ് ഇല്ലല്ലോ. ഇപ്പോൾ 6 കോടി രൂപയുടെ ക്യാമറ ചെക്ക് പോസ്റ്റിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. സാർ ഇപ്പോൾ ആളുകൾ എന്താ ചെയ്യുന്നത്? ഇത്രമാത്രം കള്ളക്കച്ചവടം നടക്കുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 28% ടാക്സ് ഉള്ള ഐറ്റംസ് വരെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ട് കേരളത്തിൽ വിൽക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, രണ്ട് അപകടമുണ്ട് നമുക്ക്. ഒന്ന്, നമ്മുടെ ടാക്സ് നഷ്ടപ്പെടും, സംസ്ഥാന ഗവൺമെന്റിനുള്ള ടാക്സ് നഷ്ടപ്പെടും. രണ്ട്, ഇതേ കച്ചവടം നടത്തുന്ന വേറൊരാൾ വാടക കൊടുത്ത് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത് വാട്ടർ ചാർജ് കൊടുത്ത് എംപ്ലോയീസിനെ വെച്ച് ഒരു ജെനുവിൻ ടാക്സ് പേയർ ഉണ്ട് ഇല്ലേ, ഒരു നികുതിദായകൻ, അയാൾ കട അടച്ചു പോവും. കാരണം അയാളുടെ കടയിൽ ആരും വരുന്നില്ല, ടാക്സ് കൊടുക്കാതെ സാധനം പുറത്ത് കിട്ടിയാൽ പുറത്തുപോയി വാങ്ങിക്കുകയാണ്. ജെനുവിൻ ടാക്സ് പേയറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. കാരണം ജെനുവിൻ ടാക്സ് പേയർ ഫെയിൽ ചെയ്താൽ നമുക്ക് നാളെ വരാനിരിക്കുന്ന കാലത്ത് നമ്മുടെ വരുമാനം ഇല്ലാതാവും. അപ്പൊ ഈ കള്ളക്കച്ചവടത്തിന് എന്ത് സർവൈലൻസ് ആണ് ഉള്ളത്? എന്ത് സംവിധാനമാണ് ഇവിടെ ഉള്ളത്? സെൻട്രൽ ജി എസ് ടിക്കുള്ള അതേ അധികാരങ്ങൾ സ്റ്റേറ്റ് ജി എസ് ടിക്കുണ്ട്. ആ നിയമം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്നും ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് പിടിക്കുന്നില്ല, നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബിസിനസ് ടു കസ്റ്റമർ ടാക്സ് ഇല്ലാതെ കോടാനു കോടി രൂപയുടെ കച്ചവടം ആ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ഞാൻ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം, സ്വർണം. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ പറഞ്ഞത് മര്യാദയ്ക്ക് നോക്കിയ 15,000 കോടി രൂപയുടെ ടാക്സ് സ്വർണത്തിൽ നിന്ന് മാത്രം കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറഞ്ഞേക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണം മേടിക്കുന്ന ആളുകൾ ഇവിടെയാണ്. പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ പെർ മന്ത് ഒരു മലയാളിയുടെ 208 രൂപയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന തമിഴ്നാട് 64 രൂപയുള്ളു. അത്രമാത്രം സ്വർണം മേടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി വാറ്റിരുന്ന കാലത്ത് ഏറ്റവും അവസാനം 750 കോടി രൂപ നമുക്ക് കിട്ടി ടാക്സ്. വാറ്റ് 1.25 ആണ്, കാരണം കോമ്പൗണ്ടിങ് സ്ട്രക്ചർ ആയിരുന്നു വാറ്റിലെ സ്വർണത്തിന്. ഇപ്പോൾ ജി എസ് ടിയിൽ 3% നമുക്ക് 3%. അപ്പോൾ ഇരട്ടിയിലധികം ആവണ്ടേ? എത്രയാണ് 2021-22 കിട്ടിയിരിക്കുന്ന? 343 കോടി. എവിടെ പോയി സാർ സ്വർണത്തിൻ്റെ ടാക്സ്? മാത്രമല്ല, വാറ്റിരുന്ന കാലത്ത് സ്വർണത്തിൻ്റെ 1 ഗ്രാമിൻ്റെ വില 2500 രൂപ, ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിന്റെ വില 5200. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഇരട്ടിയായി.
അപ്പൊ അതിർത്തിയാവണം. അപ്പൊ യഥാർത്ഥത്തിൽ 15,000 കോടിയൊന്നും ഞാൻ പറയുന്നില്ല, 5,000 കോടി രൂപയ്ക്കും 10,000 കോടി രൂപയ്ക്കും ഇടയിൽ നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ സ്വർണത്തിൽ നമ്മൾ പറ്റുമായിരുന്നു.